ലോ അക്കാദമി വിദ്യാർത്ഥികൾക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മർദ്ദനം. തിരുവനന്തപുരം അമ്പലം മുക്കിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. വീട്ടിൽ കയറി മേശയും കസേരയും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. സിപിഎം കൗൺസിലറുടെ മകന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമം. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അമ്പലമുക്കുള്ള ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ അക്രമം ഉണ്ടായത്. കുടപ്പനക്കുന്ന് കൗൺസിലറുടെ മകൻ കൂടിയായ വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ വന്ന് ആക്രമിക്കുകയും വീട് ഹോസ്റ്റലടക്കം അടിച്ച് തകർക്കുകയും ചെയ്തത്. എന്തായാലും മർദ്ദനമേറ്റത് ആദ്യം ഈ ഭാഗത്ത്, അതായത് ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴായിരുന്നു അമീനെതിരെ ആക്രമം ഉണ്ടായത്. അമീൻ ചേരുന്നുണ്ട്. അമീൻ, എന്താ സംഭവിച്ചത്? ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സീനിയറായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിക്കുന്ന സമയത്ത് ഈ വഴി കൂടി ഇങ്ങനെ പോയി, ഇവിടെ വന്നിട്ട് കുറേ അസഭ്യ വാക്കുകൾ സംസാരിച്ചു. സംസാരിച്ചു ഞാൻ ഇവിടെ ചീത്ത വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അവിടെ വന്നിട്ട് ആടാ ഞാൻ ആരാന്ന് അറിയാമോ നിനക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ വന്ന് നീ വിളിക്കുക ആരൊക്കെയാണെന്ന് വെച്ച് വിളിക്കുക. അങ്ങനെ പോയി അവിടെ നിന്നു. അപ്പോൾ ഇവരെല്ലാവരും വന്നു വിളിച്ചിട്ട് ഒരുമാതിരി പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇവിടെ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഞങ്ങൾ കണ്ടില്ലെന്ന് അടിക്കുക, ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന ഏരിയ ആണ്, ഞങ്ങളെ വെറുപ്പിച്ചിട്ട് നിൽക്കാൻ ആരും വിചാരിക്കുക. അങ്ങനെ കുറേയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ വന്നിട്ട് ചേട്ടാ അങ്ങനെയൊന്നുമില്ല, മര്യാദയ്ക്ക് കാര്യം സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഷർട്ട് കയറി പിടിച്ചു. പിന്നെ അവിടെ വഴക്കായി അടിയായി. പിന്നെ മേളിലോട്ട്, അത് തന്നെ മേളിലോട്ട് എന്നെ പിടിച്ച് മാറ്റി മോളിൽ കയറി അവിടെ എല്ലാം ഫ്രണ്ടും ബാക്കും എല്ലാം അടിച്ചു പൊട്ടിച്ചു. മാറ്റാൻ ചെന്നവരെ ചവിട്ടി. പിടിച്ചു മാറ്റാൻ ചെന്നവർക്ക് എല്ലാം മർദ്ദനം കിട്ടി. ഞങ്ങൾക്ക് മൂന്നുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ മർദ്ദനം കിട്ടിയത്. പോലീസിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു? പോലീസ് അവിടെ വന്നിരുന്നു, ആശുപത്രിയിൽ വന്നിരുന്നു. ആശുപത്രിയിൽ വന്നിട്ട് അങ്ങോട്ട് ഇവരുടെ അടുത്ത് പരാതി കൊടുക്കാൻ വേണ്ടി ചെല്ലാനായിട്ട് പറഞ്ഞു സ്റ്റേഷനിലേക്ക്. പിന്നെ അതല്ലാതെ പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം നൽകി വിടുകയും ചെയ്തു അല്ലേ അവരെ? അതിനുശേഷം അത് അറിയില്ല, പക്ഷെ ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെന്നുള്ളത് നമ്മളത് എഫ്ഐആറിൻ്റെ കോപ്പിയിൽ നിന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഒരു മണിക്കൂറോളം, ഒരു മണിക്കൂറാണ് ഇവരുടെ ഈ അക്രമം തുടർന്നത്. ഒരാളും ഇവരെ ആക്രമിക്കാൻ നിന്നിട്ടില്ല. എല്ലാവരും ഇവരെ ഇത് കണ്ടു നിൽക്കായിരുന്നു. ആ കണ്ടു നിന്ന് എല്ലാവരും ഇവർ തല്ലിയിട്ടുണ്ട്. കൂട്ടത്തിലുള്ളവർ തിരിച്ച് അവരുടെ വീട്ടുകാരൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പ്രകോപനം ഉണ്ടായത്. എന്നിട്ട് ആരാന്ന് ചോദിച്ചപ്പോൾ ആദ്യം അവനെ ചൂണ്ടിക്കാണിച്ചു, പിന്നെ എന്നെ ചൂണ്ടിക്കാണിച്ചു, പിന്നെ വേറെ നിന്നൊരു പാവം പിടിച്ച ചെറുകനെ ചൂണ്ടിക്കാണിച്ചു. അറിയില്ല, എന്തായാലും വീട്ടുകാർ കൂടിയുണ്ട്. കാരണം വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇതിൻ്റെ ഈ വീടിൻ്റെ ഒന്നാം നിലയിലാണ് ഇവർ ഹോസ്റ്റലായിട്ട് നടത്തുന്നത്. ഈ വലിയ ഒരു മണിക്കൂറോളം ഇവിടെ അക്രമ സംഭവങ്ങൾ നടത്തിയെന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ വരെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു യുദ്ധം ഇവിടെയാണ് കണ്ടിട്ടുള്ളത്. അതാണ് ഈ ചീത്ത വിളിക്കുന്നത് കേട്ട് ഇവള് പറഞ്ഞ്, എൻ്റെ ഭാര്യ പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഭയങ്കര ചീത്ത വിളി. അങ്ങനെ നമ്മൾ ഉയരോട്ട് കയറി, ഉയരോട്ട് കയറി ചെന്ന് ഇവൻ്റെ പ്രകടനമാണ് കണ്ടത്. ഇവൻ്റെ പ്രകടനം കണ്ട് ഇവന് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എൻ്റെ ശേഷാറിൻ്റെ മകനായതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അവൻ അത് കേട്ടുമില്ല. അവൻ ഇവരെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ പിടിച്ച് ഇവിടെ കട്ടിലിരുത്തി, ഇരിയടെ എന്ന് പറഞ്ഞ് കട്ടിലിരുത്തി. അപ്പം ഞാൻ അവൻ എന്നെയും കൂടെ അടിക്കുന്ന ഒരു ലക്ഷണമുണ്ട്. ഇവിടുന്ന് കയറിയപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ താഴത്തെ നിലയിലെ കണ്ണാടി അടിച്ച് പൊട്ടിച്ചാണ് കൂസിൻ്റെ. ഈ വലിയ അക്രമ സംഭവം, വലിയ അക്രമ സംഭവം, ഇവരിവിടെ താമസമായതിന് ശേഷം ഇങ്ങനെ ഒരു ബഹളം എനക്കൊന്നും മുകളിൽ കേട്ടിട്ടില്ല. അപ്പം ഞാൻ ഇവർക്ക് മരുന്നും ഭക്ഷണവും കൊടുക്കാനായിട്ടൊരു ഭയങ്കരമായ ചീത്ത വിളി കേൾക്കണം. അപ്പോൾ ഈ പിള്ളേരല്ലല്ലോ, ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പം അതിനകത്ത് ചീത്ത വിളിയാണ് സഹിക്കാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണുള്ളത്, ഞങ്ങളുടെ മക്കൾ ഇവിടെയല്ല, വിദേശത്താണ്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പിന്നെ ഉള്ളത് ഈ പിള്ളേരാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലും കയറി ഒരു രാത്രി ചെയ്യാൻ പറ്റിയ സംഭവമല്ല അത്. അവൻ്റെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ടോ അവൻ കൗൺസിലറായിട്ടോ അല്ല, അവനെ ഒന്നും പറയാൻ പറ്റൂല. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നിയമപരമായിട്ട് ചെയ്യാൻ പറഞ്ഞ്, അവൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ നൂറിൽ വിളിച്ചത്. നൂറിൽ വിളിച്ചിട്ടും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒന്നും വിളിച്ചിട്ടല്ല വന്നത്. ഒരുപാട് പേര് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടാണ് വണ്ടി വന്നത്. വണ്ടി അല്പം കൂടെ നേരത്തെ വന്നിരുന്നെങ്കിലും ഇത്രയും സംഭവം നടക്കൂല്ലായിരുന്നു. രണ്ട് ഒരു പിള്ളേർ ഇവരെല്ലാം ദൂരെ നിന്ന് വന്ന് അവരെ വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനൊക്കെ താമസിക്കുന്നവരാണ്. ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാലും ഇവൻ വീണ്ടും വരൂല എന്ന് ആർക്കും ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഈ കുട്ടികൾക്ക് മേലിൽ പഠിക്കാനും അവർക്ക് താമസിക്കാനുമുള്ള, ഞങ്ങൾക്ക് താമസിക്കാനുമുള്ള സുരക്ഷിതത്വമാണ് ഞങ്ങൾ വേണ്ട. അതിൽ വേറെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. ആ ആ
പ്രതിയുടെ മകനാണ് വിഷ്ണു. വിഷ്ണുവാണ് പ്രതി. വിഷ്ണുവിനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. എന്തായാലും കൗൺസിലർ പറഞ്ഞത് ഇത്തരത്തിൽ തനിക്ക് ഈ വിഷയത്തിൽ നിയമപരമായി പോട്ടെ താൻ സംരക്ഷിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു സംരക്ഷിക്കുന്ന നിലപാട് കൗൺസിലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് വീട്ടുകാരും പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ അത്തരത്തിൽ ആ ആർജവത്തോടെ വിഷയം കൈകാര്യം ചെയ്തില്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇത്രത്തോളം അക്രമ പ്രവർത്തനം നടത്തിയിട്ടാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ഇവർക്കെതിരെ ചുമത്തിയത്. പ്രിയനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ചിതറ മാടത്തറയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 4 പേർക്ക് ഗുരുതര പരുക്ക്. മാടത്തറ തെക്കുംകര വീട്ടിൽ പ്രദീപ്, ഭാര്യ നിഷ, അമ്മ സുശീല, അയൽവാസിയായ അംബിക എന്നിവർക്കാണ് പരുക്കേറ്റത്. കിണറിനു സമീപം ശബ്ദം കേട്ടെത്തിയ പ്രദീപിനെയാണ് ആദ്യം പന്നി ആക്രമിച്ചത്. ശബ്ദം കേട്ടെത്തിയ മറ്റുള്ളവരെയും പന്നി ആക്രമിച്ചു. വൈകുന്നേരം ഏകദേശം ഒരു 5 മണി കഴിയുമ്പോൾ, 5-6 മണിയോട് കൂടി വീടിന് സമീപം ഒരു ഒറ്റ പന്നി വന്ന് നിൽക്കുകയും അതിനെ അടിച്ച് കളയാനായിട്ടാണ് അത് വന്ന് എന്നെ ആക്രമിക്കുകയും പിന്നെ തൊട്ടടുത്ത് നിന്ന് ബാക്കി 3 പേരും അവിടെ ആക്രമിക്കുകയാണ് ചെയ്തത്. അവർക്കെല്ലാം നല്ല പരിക്കുണ്ട്. 5 മണിയാവും താഴെ ഭയങ്കര വിളിയും പട്ടി ഒരേക്കുമായിരുന്നു. വിളി കണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചി കെട്ടിനെ മുട്ടി വീണ് കിടക്കണം. അവിടുത്തെ ചേച്ചിയുടെ മോള് അവിടെ നിന്ന് ഭയങ്കര വിളി. അപ്പം അവർ വീണ് വിളിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഓടി അങ്ങോട്ട് ചെന്നപ്പോൾ പന്നി കിണ ഞാൻ അവിടെ വരെ നിന്ന് കമ്പ് കിടന്ന് പന്നിയാണെന്ന് പറഞ്ഞിട്ട് അടിച്ചപ്പോൾ നേരെ കൊണ്ട് തിരിഞ്ഞ കുത്തിയതാണ്. കാലിൻ്റെ വേഗത്തിന് കൂടെ കുത്തി പിന്നെ തുരുതിരെ എന്നെ കുത്തൊക്കെ വരുന്നത്. ഇടുക്കി പൊന്മുടി അണക്കെട്ടിൽ വള്ളം മറിഞ്ഞു കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് രാജാക്കാട് മമ്മട്ടിക്കാനം സ്വദേശി മുണ്ടപ്പിള്ളിൽ ശ്യാംലാൽ. ഇന്നലെ വൈകിട്ടാണ് പൊന്മുടി ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം 4 ശ്യാംലാൽ സുഹൃത്തുക്കളായ അമൽ ദേവസ്യ, അഭിജിത്ത് എന്നിവർക്കൊപ്പം ഡാമിൽ കുളിക്കാനെത്തുകയായിരുന്നു. കുളിക്കുന്നതിനിടെ 3 പേരും അവിടെയുണ്ടായിരുന്ന വള്ളത്തിൽ കയറി ജലാശയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. ഇതിനിടെ വള്ളം മറിഞ്ഞു. വെള്ളത്തിൽ വീണ അമലും അഭിജിത്തും നീന്തി കരകയറിയെങ്കിലും ശ്യാംലാലിനെ കണ്ടെത്താനായില്ല. രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ജലാശയത്തിൽ പരിശോധന നടത്തിയെങ്കിലും ശ്യാംലാലിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ വൈകിട്ട് 7 മണിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്ന് രാവിലെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പുനരാരംഭിച്ച തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് 18, രാജാക്കാട്. പുനലൂർ തൂക്കുപാലത്തിന്റെ സംരക്ഷണ പ്രവൃത്തികൾക്കായി പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 26.88 ലക്ഷം രൂപ അനുവദിച്ചു. തൂക്കുപാലത്തിന്റെ ഗേർഡറുകൾ തുരുമ്പെടുത്ത് നശിക്കുകയും കൽത്തൂണുകളിൽ ആൽമരം വളരുകയും ചെയ്ത സാഹചര്യത്തിൽ നവീകരണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്രവർത്തികൾക്കും പരിസര വികസനത്തിനുമായാണ് ഫണ്ട് അനുവദിച്ചത്. തൂക്കുപാലം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുരാവസ്തു വകുപ്പ് DTPC അധികൃതരുടെ യോഗം നേരത്തെ MLA വിളിച്ചു ചേർത്തിരുന്നു. നവീകരണ പ്രവർത്തനത്തിന്റെ വിശദവിവരങ്ങൾ സർക്കാരിൽ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് MLA പറഞ്ഞു. 26.88 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ഇത് ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അനുവദിച്ച തുകയിൽ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തും. പാലത്തിനടിയിൽ കല്ലടയാറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് റിട്ടേൺ ഭിത്തി നിർമ്മിക്കൽ, പാർശ്വഭിത്തിയുടെ പുനർനിർമ്മാണം, അടിസ്ഥാന വൈദ്യുതീകരണ പ്രവൃത്തികൾ എന്നിവയാണ് പദ്ധതിയിലുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഞ്ചാരികൾക്കായി പാലം തുറന്നു നൽകുമെന്ന് PSU പാൽ MLA അറിയിച്ചു. ന്യൂസ് 18, പുനലൂർ. കോഴിക്കോട് കുറ്റ്യാടിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കം. 20 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഉൾനാടൻ ജലവിഭവ സംരക്ഷണ പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. പുഴയെ സംരക്ഷിക്കുക, തനത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക, ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി. പുഴയിലെ ശുദ്ധജല മേഖലയിൽ 5 ലക്ഷം കട്ട്ല, രോഹു, മൃഗാൾ എന്നിവയെ നിക്ഷേപിച്ചു. ഊരുജലം കയറുന്ന ഭാഗങ്ങളിൽ 3 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളെയും 12 ലക്ഷം കാരാച്ചെമ്മീൻ കുഞ്ഞുങ്ങളെയുമാണ് നിക്ഷേപിക്കുക. 2022-23, 2024-25 വരെ 3 വർഷം തുടർച്ചയായി പദ്ധതി തുടരും. ഈ 2022-23 മുതൽ 2024-25-26-27 വരെ അടുത്ത 3 വർഷങ്ങളും ഈ കുറ്റ്യാടി പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധജല മത്സ്യങ്ങളും അതുപോലെ തന്നെ ഊരുജല മത്സ്യങ്ങളും ജനകീയ പങ്കാളിത്തത്തോടുകൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ ജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള വിവിധ സ്രോതസ്സുകളിൽ ഇത്തരം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പുഴകൾ സംരക്ഷിക്കുക എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ഈ വർഷം മുതൽ 8 പുഴകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 8 ജില്ലകളിലെ 8 പ്രധാന പുഴകളിൽ പദ്ധതി നടപ്പിലാക്കും. കോഴിക്കോട് 12 തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലൂടെ ഒഴുകുന്ന പുഴയാണിത്. പുഴ കയ്യേറുന്നതും മലിനീകരണവും അനധികൃത മത്സ്യബന്ധനവും മത്സ്യസമ്പത്തിനെ ബാധിച്ച സാഹചര്യത്തിൽ ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 കുറ്റ്യാടി. ചെളിക്കുളമായ റോഡ് അധികൃതർ ഉപേക്ഷിച്ചപ്പോൾ നാട്ടുകാർക്ക് നടക്കാൻ പാലം നിർമ്മിച്ചിരിക്കുകയാണ് ഒരുപറ്റം യുവാക്കൾ. കൊല്ലം പവിത്രേശ്വരം പഞ്ചായത്തിലാണ് ഈ അപൂർവ നടപ്പാലം. ഇത് കണ്ടിട്ടെങ്കിലും അധികൃതർ ഇടപെടുമെന്നാണ് ഈ യുവാക്കളുടെ പ്രതീക്ഷ. കൊമളത്ത് ജംഗ്ഷന് സമീപത്തെ ഈ റോഡ് കുളമായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അധികാരികളോട് അപേക്ഷിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ: ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. ഞങ്ങൾ കുറേ പേരോട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ചെയ്തു എടുത്തതാണ്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് നോ റിപ്ലൈ. പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് പഞ്ചായത്ത് റോഡല്ല, പ്രധാനമന്ത്രിയുടെ റോഡാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ആ ബോർഡ് കണ്ടിട്ടാണ് പ്രധാനമന്ത്രിയുടെ റോഡാ, നമുക്കൊന്നും ചെയ്യാനില്ലെന്ന്. എന്തോ ചെയ്യേണ്ടത്. അല്ല, എന്നിട്ട് നിങ്ങൾ വാർഡ് മെമ്പറോട് പരാതി പറഞ്ഞിരുന്നോ? ഞാനിപ്പോൾ ഏകദേശം ഒരു 7 മാസത്തിന് പുറത്തായി ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു മെമ്പർ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല. കള്ളം പറയല്ല, ഇവിടെ നമുക്ക് ഒരു ഉപകാരവും ഇല്ല അവരെ കൊണ്ട്. ഈ സ്ഥലത്തോട് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമ്മളെ ആരും ഇവർ കണ്ട ഭാവം ഇവർ നടിക്കുന്നില്ല. നമ്മളെന്തോ ചെയ്യേണ്ടത്. മെമ്പർ കൈവിട്ടപ്പോൾ MLA സഹായിച്ചു കാണുമായിരിക്കും അല്ലേ? പോവർ കുഞ്ഞോൻ MLA ഇതുവഴി 4 വട്ടം പോയിട്ടുണ്ട്. ഒരു വട്ടം പോലും ഈ വെള്ളത്തിൽ നിന്ന് സ്വന്തം കൂട്ടുകാരെ കണ്ട് ഇവിടെ നിന്ന് കാര്യവും പറഞ്ഞതാണ് പോവർ കുഞ്ഞോൻ MLA. ഇതുവരെ ഒരു നീക്കുപോക്ക് MLA ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ഇതൊന്നും വാർത്തയായില്ലേ? വാർത്തയ്ക്കൂടെ നാണക്കേടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരാൾ പോലും നമ്മളെ സഹായിക്കാനില്ല. സഹികേട്ട് ഗതികേട്ട് ഒടുവില് നാട്ടിലെ ചെറുപ്പക്കാർ ഒരു ഉഗ്രൻ നടപ്പാലം അങ്ങ് നിർമ്മിച്ചു. 60 അടി നീളം, 4 അടി വീതി, 4 അടി പൊക്കം. നിർമ്മാണ സാമഗ്രികൾ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന സ്പാനും ഷട്ടറും. 2 ആഴ്ചത്തേക്ക് ഇവയൊക്കെയും വിട്ടുകൊടുത്തത് പ്രദേശവാസിയായ റെജി. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം. നടപ്പാലം നിർമ്മിച്ചു, നടപ്പ് തുടങ്ങി, നാട്ടുകാർ സന്തോഷത്തിൽ. അപ്പോൾ പെരുമഴ വന്നാൽ? പെരുമഴക്കാലം വന്നു കഴിഞ്ഞാൽ നോട്ടെ, ഇല്ല വീട്ടിലോട്ടും വെള്ളം ഇറങ്ങും, ഈ വീട്ടിലോട്ടും വെള്ളം ഇറങ്ങും, അത് തന്നെ അവസ്ഥ. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ ഓട കെട്ടി തിരിക്കാതെ ഒരു രക്ഷയില്ല. ആ വെള്ളം ഇങ്ങോട്ട് വരും, അങ്ങ് നിന്ന് വരുന്ന വെള്ളം ഇതുവഴി ഇവിടെ ചാടുമോ? ഈ റോഡൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാവും. ന്യൂസ് 18 കൊല്ലം. മടങ്ങിയെത്താം ചെറിയൊരു ഇടവേള. കോട്ടയം മാന്നാനം സ്വദേശി രാജേഷ് കുമാർ വികസിപ്പിച്ചെടുത്ത കുഞ്ഞൻ ചിരവയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൈമുറിയാതെ തേങ്ങ ചിരകാം എന്നതിനപ്പുറം ചപ്പാത്തി കുഴയ്ക്കാനും തൈര് കടയാനും ഒക്കെ ഇനി ഈ ഇലക്ട്രോണിക് ചിരവ മതി. കൊച്ചുകുട്ടികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചിരവ രൂപകൽപ്പന ചെയ്തത്. ഇതാണ് രാജേഷ് കുമാർ വികസിപ്പിച്ച പോർട്ടബിൾ കോക്കനട്ട് സ്ക്രാപ്പർ. കയ്യിൽ ഒതുങ്ങുന്നു എന്നത് മാത്രമല്ല ഈ കുഞ്ഞൻ ചിരവയുടെ പ്രത്യേകത. ചിരവ കൊണ്ട് കയ്യിൽ ഉരച്ചാൽ പോലും മുറിവുണ്ടാകില്ല. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ നാക്ക് ദേഹത്ത് കൊണ്ടാൽ മുറിയത്തില്ല. അതുപോലെ തന്നെ തേങ്ങ നന്നായിട്ട് ചരണ്ടിയെടുക്കാൻ സാധിക്കും. ഇത് വളരെ വൈദ്യുതി കുറഞ്ഞ് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിന് 45 വാട്ടേ ഉള്ളൂ. ഈ ഇത്തിരി കുഞ്ഞിനെ ഒരു ചിരവയാക്കി ഒതുക്കാൻ നിങ്ങൾക്കാകില്ല. മുട്ടയടിക്കാനും തൈര് കടയാനും ചപ്പാത്തി കുഴയ്ക്കാനും ഒക്കെ ഈ ഒറ്റ സാധനം മതി. ഈ ഉപകരണം കൊണ്ട് നമുക്ക് തേങ്ങ ചരണത് കൂടാതെ ഇതിന് കത്തിക്ക് മുറിച്ച് കൂട്ടുന്നത്, തൈര് കടയുന്നത്, മുട്ടയടിക്കുന്നത്, ചപ്പാത്തി കുഴയ്ക്കുന്നത്, ഇങ്ങനെ വിവിധ ഉപയോഗത്തിന് ഈ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. നെസ്ഡ എന്ന് പേരിട്ട് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമൊക്കെ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങി പ്രവർത്തനം നടത്തുകയാണ്
മുൻ പ്രവാസി കൂടിയായ രാജേഷ് കുമാറും സംഘവും. ന്യൂസ് 18 കോട്ടയം. കൽപ്പാത്തിയിൽ ഇനി 3 നാൾ തേരോട്ടം. രഥോത്സവത്തോടനുബന്ധിച്ച് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ രഥപ്രയാണം ആരംഭിച്ചു. നവംബർ 16 പ്രശസ്തമായ ദേവരഥ സംഗമം. കൽപ്പാത്തിയിൽ ഇനി 3 നാൾ ദേവീദേവന്മാർ രഥത്തിൽ സഞ്ചരിച്ച് വിശ്വാസികളെ നേരിട്ട് അനുഗ്രഹിക്കുന്ന തേരോട്ടക്കാലമാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളാണ് ഇന്ന് പ്രയാണം തുടങ്ങിയത്. 100 കണക്കിന് വിശ്വാസികളാണ് ആദ്യ ദിനം തന്നെ രഥം വലിക്കാൻ കൽപ്പാത്തിയിലെത്തിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ഷാഫി പറമ്പിൽ MLA തുടങ്ങിയവരും പങ്കെടുത്തു. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള പരിമിതി, അതിൻ്റെ ഉത്തരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇപ്പം അതെല്ലാം മാറി കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ പൂർണ്ണ പ്രതാപത്തിലേക്ക് തിരിച്ചു വരികയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മാറ്റിയതിനു ശേഷമുള്ള രഥോത്സവമായതിനാൽ വലിയ ആവേശത്തിലാണ് കൽപ്പാത്തി. നാളെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും പ്രയാണം തുടങ്ങും. നവംബർ 16 പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലും രഥപ്രയാണം നടക്കും. അന്ന് തന്നെയാണ് 6 രഥങ്ങൾ അണിനിരക്കുന്ന ദേവരഥ സംഗമവും. ന്യൂസ് 18 പാലക്കാട്. ശിശുദിനത്തോടനുബന്ധിച്ച് മലപ്പുറം താമരക്കുഴി റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരുക്കിയ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 400 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കാനെത്തി. LKG, UKG, LP, UP വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരങ്ങൾ. മലകളും മരവും സൂര്യനും നക്ഷത്രങ്ങളും തടാകങ്ങളും ആനയും പൂച്ചയും വീടും തുടങ്ങി അവർക്ക് ചുറ്റും കാണുന്നതും ഭാവനയിൽ വിരിഞ്ഞതുമെല്ലാം വിവിധ നിറങ്ങളിൽ വിരിഞ്ഞിറങ്ങി. നീണ്ട കോവിഡ് കാലം കടന്നുപോയതിനു ശേഷമുള്ള ആദ്യ ശിശുദിനാഘോഷം അവിസ്മരണീയമാക്കിയതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. ശിശുദിനത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണ് ഈ പരിപാടി നടത്തുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ കോവിഡിന്റെ ഈ ഒരു ഗ്യാപ്പ് 2 വർഷം 2019 നടത്തിയിരുന്നു. അന്ന് ഏകദേശം 350 കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോ 1400 കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. ജില്ലാ തലത്തിലാണ് നമ്മൾ നടത്തുന്നത്, ജില്ലാടിസ്ഥാനത്തിലാണ്. മലപ്പുറം ജില്ലയിൽ ഉടനീളം കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ തുടർച്ചയായി 4 തവണയാണ് നടത്തുന്നത്. ഈ കോവിഡിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വളരെ സന്തോഷമാണ്. ശിശുദിനമനുബന്ധിച്ചുള്ള കുഞ്ഞുങ്ങൾ LKG തൊട്ട് 7 ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും പായസവും എല്ലാം നൽകി മനസ്സും വയറും നിറച്ചാണ് താമരക്കുഴി റെസിഡൻഷ്യൽ അസോസിയേഷൻ പറഞ്ഞയച്ചത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.